നമസ്കാരം. വനിതാ കമ്മീഷൻ അധ്യക്ഷയും മുതിർന്ന വനിതാ നേതാവും കൂടിയായ ജോസഫൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് നിരന്തരമായി നടത്തുന്ന പല പരാമർശങ്ങളും മുന്നണിക്കാകെ തലവേദനയാകുന്നുവെന്നാണ് ഘടകകക്ഷികൾ നേതാക്കൾ വരെ പറയുന്നത്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പാർട്ടിയും സർക്കാരും സ്വീകരിക്കുന്ന പുരോഗമന നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതിന് അവസരമുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ മുമ്പും ജോസഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കാലാവധി അവസാനിക്കാറായതിനാലും അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ളതിനാലും കടുത്ത തീരുമാനങ്ങളിലേക്ക് പാർട്ടിയും സർക്കാരും പോവില്ലെന്നതാണ് വിവരം. എന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് രണ്ടാമൂഴം MC ജോസഫിനെ ഇനി ലഭിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഭർത്താവിൽ നിന്നും ഭർതൃ വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് അറിയിക്കാൻ വിളിച്ച യുവതിയോട് ക്ഷുഭിതയായി സംസാരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. എറണാകുളം സ്വദേശി ലെബിനയ്ക്കാണ് MC ജോസഫിനിൽ നിന്നും മോശ പെരുമാറ്റം നേരിടേണ്ടി വന്നത്. തനിക്ക് ഭർത്താവിൽ നിന്നും ഭർതൃ വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞ ലെബിനോട് എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ലെന്ന ചോദ്യത്തിന് താൻ ആരോടും പറഞ്ഞില്ലെന്നായിരുന്നു മറുപടി. പെട്ടെന്ന് ക്ഷുഭിതയായി എങ്കിൽ അനുഭവിച്ചോളൂ എന്നായിരുന്നു MC ജോസഫിന്റെ പ്രതികരണം. കൊടുത്ത സ്ത്രീധനം തിരിച്ചു കിട്ടാനും നഷ്ടപരിഹാരം കിട്ടാനും കുടുംബ കോടതി വഴി നിയമപരമായി മൂവ് ചെയ്യുക, വേണമെങ്കിൽ വനിതാ കമ്മീഷന് ഒരു പരാതിയും അയച്ചു. പക്ഷേ അയാൾ വിദേശത്താണല്ലോ, പറഞ്ഞത് മനസ്സിലായോ എന്നും ആയിരുന്നു MC ജോസഫിന്റെ പ്രതികരണം. ഇതാണോ ശരിക്കും ഒരു വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്? ഇതാണോ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറയുന്നത്? ഇപ്പോഴിതാ വീണ്ടും ജോസഫിനെതിരെ രൂക്ഷ ആരോപണങ്ങളാണ് എത്തുന്നത്. പരാതി പറയാൻ വിളിച്ച യുവതിയോട് വളരെ മോശമായാണ് ജോസഫൈൻ സംസാരിച്ചത്. വിവാഹ തട്ടിപ്പിന് ഇരയായെന്ന പരാതി പറയാൻ വിളിച്ച യുവതിക്കും ഇതേ ദുരനുഭവമാണ് ഉണ്ടായത്. കൊല്ലം സ്വദേശിനിയോടാണ് ജോസഫൈൻ മോശമായി സംസാരിച്ചത്. നിങ്ങളെ അടിക്കുകയാണ് വേണ്ടതെന്ന് പരാതിക്കാരിയോട് ജോസഫൈൻ പറഞ്ഞതായാണ് വിവരം. അതേസമയം നിങ്ങൾ പറയുന്ന മുഴുവൻ കഥയും കേൾക്കാനാകില്ലെന്നും ജോസഫൈൻ പറയുന്നുണ്ട്. വിവരക്കേട് പറയരുതെന്ന് ജോസഫൈൻ പരാതിക്കാരിയോട് പറഞ്ഞതായും അവർ പറയുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഈ സംഭവം നടക്കുന്നത്. ജോസഫിനും പരാതിക്കാരിയും തമ്മിലുള്ള സംഭാഷണം വലിയ വിവാദത്തിനാണ് വഴിവെക്കുന്നത്. ഇങ്ങനെ ഒരു വനിതാ കമ്മീഷനാണോ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് സർക്കാർ കരുതുന്നത്? സുഗതകുമാരി ഭരിച്ചിരുന്ന ഈ വനിതാ കമ്മീഷൻ സീറ്റിൽ ഇരിക്കാൻ ജോസഫിന് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? ഇനിയും ഇത് തുടരാൻ അനുവദിച്ചുകൂടാ. ജോസഫിനെതിരെ നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫിനെ വഴിയിൽ തടയാൻ എത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ AKG സെന്ററിൽ മുൻപിൽ വച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. AKG സെന്ററിൽ നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് MC ജോസഫൈൻ എത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ AKG സെന്ററിന് മുൻപിലെ ഇടവഴിയിൽ കാത്തുനിന്നത്. ഇതറിഞ്ഞ് പോലീസ് എത്തിയവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷയെ വഴി തടയണമെന്ന് ഇന്നലെ KPCC അധ്യക്ഷൻ അറിയിച്ചിരുന്നു. ഇതാദ്യമായല്ല ജോസഫൈനിൽ നിന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവുന്നതും ഇനിയും കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് അവരെ തുടരാൻ അനുവദിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സമരം പ്രഖ്യാപിച്ചുകൊണ്ട് സുധാകരൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PK ശശിക്കെതിരെ ഉയർന്ന പീഡന പരാതിയിൽ പാർട്ടി കോടതിയും പോലീസ് സ്റ്റേഷനുമാണെന്ന ജോസഫൈന്റെ പരാമർശവും വിവാദമായിരുന്നു. 89 വയസ്സുള്ള സ്ത്രീക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പരാതി അറിയിച്ചവരോട് മോശമായി പെരുമാറിയതിനും ജോസഫൈൻ ആക്ഷേപം നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോസഫൈന് ഈ സ്ഥാനത്ത് ഇനി തുടരാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക്.